കമ്മിറ്റിക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയം രണ്ട് പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്ന ഇടത്തോളം രണ്ട് അഭിപ്രായങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസത്തേക്കാൾ അഭിപ്രായ ഐക്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ യോജിച്ച് പ്രവർത്തിക്കുന്നത്. അത് ഇനിയും ശക്തിപ്പെടുത്തും. അതുകൊണ്ട് അതൊന്നും കേരളത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല. പോലീസിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൽ പാർട്ടി ഇടപെടാറില്ല. അത് ഗവൺമെൻറ്റാണ് പോലീസിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച് ഇടപെടേണ്ടത്. ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ ഗവൺമെൻറ് ഗൗരവപൂർവ്വം പരിശോധിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. ഉയർന്നു വന്ന ആക്ഷേപങ്ങളിൽ മാതൃകാപരമായ നടപടിയാണ് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വീഴ്ചയും ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല. എന്നാൽ അതേ സന്ദർഭത്തിൽ കേരളീയ സമൂഹം പരിശോധിക്കേണ്ട ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരോ വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരോ സാമ്പത്തികമായി കഴിഞ്ഞു കൂട ഇല്ലാത്തവരോ തമ്മിൽ വിവാഹിതരാകുന്നു, അതിൻ്റെ പേരിൽ ലഹളകൾ നടക്കുന്നതും അത് കൊലപാതകത്തിലേക്ക് എത്തുന്നതും അതീവ ഗൗരവമുള്ള കാര്യമാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ സമീപകാലത്തുണ്ടായി എന്നുള്ളത് അത് നമ്മുടെ സമൂഹം പൊതുവിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ജാതീയമായ വിവേചനം ഇല്ലാതായ ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ സാമ്പത്തികമായ ഉച്ചനീചത്വം ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സാമ്പത്തികമായ ഉച്ചനീചത്വത്തിൻ്റെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ വിവാഹിതരാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നവും ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. സമുദായ ജാതി പ്രശ്നം മാത്രമല്ല, അത് നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യമുള്ള കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൻ്റെ സൽപ്പേര് രാജ്യത്തിൻ്റെ മുമ്പിൽ കളങ്കപ്പെടുത്തും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗൗരവമായി എടുത്ത് ജാതീയമായ വിവേചനങ്ങൾക്കെതിരായിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരോട് കാണിക്കുന്ന വിവേചനങ്ങൾക്കെതിരായിട്ട് ഒരു വലിയ ബോധവൽക്കരണ പ്രവർത്തനം അത് നടത്തേണ്ടതുണ്ട്. ആ തരത്തിൽ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കണം. അത് CPIMഉം അത്തരത്തിൽ അതിൻ്റെ കാര്യങ്ങൾ ഗൗരവമായി പരിശോധിച്ച് ഇടപെടണം. ഗവൺമെൻറ് തരത്തിലുള്ള കാര്യങ്ങളെ ഗവൺമെൻറ് ഇടപെടാൻ സാധിക്കും, അത് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നത്തിൽ തന്നെ മുമ്പ് ഒരു കാലത്ത് ചെയ്യാത്ത വിധത്തിൽ തെറ്റ് കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ കേസിൽ തന്നെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത സമീപനം ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊന്നും മുൻകാലത്ത് സ്വീകരിക്കാത്ത കാര്യമാണ്. പ്രശ്നങ്ങളുണ്ടായാൽ എങ്ങനെയാണ് ഒരു സർക്കാർ ഇടപെടുന്നത്? അതാണ് സർക്കാരിൻ്റെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ പൊതുസമൂഹം വീക്ഷിക്കുന്നത്. അതിൽ മാതൃകാപരമായിട്ട് ഇടപെടാൻ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടന പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പം മന്ത്രിസഭ നല്ല നിലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം മന്ത്രിമാരെ സംബന്ധിച്ചിപ്പം പാർട്ടിയുടെ മുമ്പിൽ ഉയർന്നു വന്നിട്ടില്ല. ഇത്ര പോരെ?